പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ, ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, വായിക്കുന്നു: ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. എല്ലാവിധ ആത്മീയ ഫലങ്ങളും വിളയിക്കുന്ന ആത്മീയ വൃക്ഷങ്ങളാകുന്നു വിശുദ്ധന്മാർ. ഓരോ ഫലവൃക്ഷവും അല്ലെങ്കിൽ ഓരോ വിശുദ്ധനും അതിൽ തന്നെ വിത്തുള്ളതാകുന്നു എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു സവിശേഷതയാണ്. എല്ലാ ദിവ്യഗുണങ്ങളും ആത്മീക സ്വഭാവങ്ങളുമാകുന്ന ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം മുതലായവ ആത്മാവിന്റെ ഫലത്തെ ഗലാത്യർ 5:22 നാം വായിക്കും. ദിവ്യ സ്വഭാവം സ്വായത്തമാക്കണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവരിൽ ജനിപ്പിക്കുവാനുള്ള കഴിവാണ് വിത്ത് കാണിക്കുന്നത്. നമ്മിലെ സൽസ്വഭാവങ്ങൾ ഓരോന്നും മറ്റുള്ളവർ കാണുമ്പോൾ അത് തങ്ങളിലും ഉണ്ടാകണമെന്ന വാഞ്ച അവരിൽ ഉണ്ടാകും. സാമാന്യമായ താഴ്മ, വിശുദ്ധി, ക്ഷമ എന്നിവ ഉള്ളവരായിരുന്നാൽ പോരാ, മറ്റുള്ളവർ ഈ ദിവ്യ ഗുണങ്ങളാൽ ആകർഷിക്കപ്പെടത്തക്ക വിധം അവ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ദൃശ്യമായിരിക്കണം. നമ്മെ കാണുന്നവർ നമ്മെ പോലെ ആകുവാൻ വാഞ്ചിക്കണം. അതാണ് വിത്തുള്ള ഫലം. വെറും പുല്ലും സസ്യങ്ങളും മാത്രമല്ല, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം ഭൂമിയോട് കൽപ്പിച്ചു. അതുപോലെ അസ്ഥിയും മാംസവും ഉള്ള മനുഷ്യനെ മാത്രമല്ല, പിന്നെയോ ദിവ്യ സ്വഭാവത്തോടുകൂടിയ ധാരാളം വിശുദ്ധന്മാരെ വളർത്തുവാൻ സഹായിക്കുന്ന ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, അതായത് ദിവ്യ സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുന്ന വിശുദ്ധന്മാരെയും അവൻ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക സ്വഭാവത്തിൻ്റെ ക്രിയാത്മക ശക്തിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അവിടുത്തെ പുണ്യകരങ്ങൾ ഞങ്ങളെത്തിനെ സമർപ്പിക്കുക. കർത്താവ്, ഈ പകൽക്കാലം ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിതര്, ഭാരങ്ങളുള്ളവര്, ഞെരുക്കങ്ങളുള്ളവര്, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് വിടുവിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും സൗഖ്യവും ആരോഗ്യവും നൽകി എല്ലാവരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം.